ഞാൻ ഇപ്പോഴും ഇത് ഇത് ഈ ഈ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂന്നേ. ഞാൻ ഇപ്പോഴും ചൊല്ലൂ, നിങ്ങൾ ഇവിടെ നടത്തിയത്, പാർലമെന്റിൽ നടത്തിയത് എത്തിയ പ്രസംഗം എന്താണ്? ഈ രാഹുൽ ഗാന്ധി, ദാ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതായത് അതിൻ്റെ അകത്തെ പരാമർശമാണിത്. ജോ ലോക് അപ്പനെ ആപ്കോ ഹിന്ദു കഹത്താ ഹേ വോ 24 ഖണ്ഡേ ഹിംസാ ഹിംസാ കർത്തേ ഹേന. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ എപ്പോഴും ഹിംസ മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്യാർത്ഥം എന്താണ്? ഇനി അതിൻ്റെ കോണ്ടക്സ്റ്റും കൊണ്ടൊന്നും വരണ്ടാരും, ഇവിടെ കോണ്ടക്സ്റ്റ് തേങ്ങാക്കുലയൊന്നും വേണ്ട. ഇതിൻ്റെ വാച്യാർത്ഥം ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാവരും നാട്ടുകാരെ കൊല്ലാൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും അതിൻ്റെ അകത്ത് ഉൾപ്പെടും സാർ. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു എന്ന് ഹിന്ദു സമുദായത്തിൽ ജനിച്ചവനാണ് ഞാൻ. മഞ്ജുഷതേ, അതിൻ്റെ അകത്ത് ഞാനും മഞ്ജുഷും എല്ലാം പെടും. ഇത് പ്രതിഷേധം തന്നെയാണ്, ഇത് 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 ചില്ലറ കളിയല്ല. എന്താണ് ഈ പറയുന്നത്? വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്ഥലമാണോ? ജയിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ജനങ്ങൾ അംഗീകരിച്ചു ജയിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഷാബു പറയുന്നത്, അല്ലാതെ രാഹുൽ ബി ജെ പിയെ ഉദ്ദേശിച്ചു എന്നുള്ള രീതിയിലല്ല. സേനാപതി പെട്ടെന്നുള്ള മറുപടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ ഷാബു പ്രസാദിനും ഷാബു പ്രസാദിന്റെ പാർട്ടിക്ക് ഇതിനെ എങ്ങനെ രാഹുൽ ഗാന്ധി, ഞാൻ ഷാബു പ്രസാദ് ഞാൻ വഴങ്ങാം, ഞാൻ ഒറ്റ കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ജോ 24 ഘണ്ടേ ഹം ഹിന്ദുഹേ ഹിന്ദുഹേ എന്ന് പറയുന്ന ആളുകൾ അവർ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളും അവർ നടത്തുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനം ആരെ ഉദ്ദേശിച്ചാണ്? സംഘപരിവാറിനെയും സംഘപരിവാറിനെയും. ഞാൻ 24 മണിക്കൂറും പറയുന്നു ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നു. ആ ഹിന്ദുവാണ്, ഹിന്ദുവാണ് എന്ന് പറയുന്നവരെല്ലാവരും ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നവരല്ല ഹിന്ദുവാണ്? അങ്ങനെ തന്നെയാണ്. 24 മണിക്കൂറും ഹിന്ദുവാണെന്ന് പറയുന്നതിന്റെ ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുറ്റകൃത്യമാണോ? അല്ല, ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമാണോ? നരേന്ദ്രമോദി എപ്പോഴാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഒരൊറ്റ സന്ദർഭം കാണിച്ചതാ? ഒരൊറ്റ സന്ദർഭം നിങ്ങൾ കാണിച്ചതാ? രാഹുൽ നരേന്ദ്രമോദി ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സന്ദർഭം നിങ്ങൾ കാണിച്ചു തരാമോ? ഒരെണ്ണം. പിന്നെ ഈ രാഹുൽ ഗാന്ധി ആരെയാ ഉദ്ദേശിച്ചത്? അമിത്ഷാ ഞാൻ ഹിന്ദുവാണ്. അമിത്ഷാ ഹിന്ദു പോലുമല്ല, അദ്ദേഹം ജൈന മതക്കാരനാണ്. അമിത്ഷാ ഹിന്ദു അല്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചാണ്. എനിക്ക് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, എനിക്ക് വളരെ സന്തോഷമായി. രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയണം, രാഹുൽ ഗാന്ധി ഇതേ പറയൂ. നന്നായി അത്യാവശ്യം ബോധം വിവരമുള്ള ഒരുത്തനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ആക്കാതിരുന്നതും ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ വിഘടത്തരം മുഴുവൻ പറയിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അത് ഈ പണ്ട് രാമായണത്തിലെ മന്ധരയുടെ നാവിലെ മന്ധരയെ കൊണ്ട് പറയിക്കുന്ന മാതിരിയാണത്. അത്രയും സമയം രാഹുൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ അസാധുവാക്കുന്ന രീതിയിലായി പോയില്ല അവസാനത്തെ പദപ്രയോഗം. അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ സേനാപതി വേണു, അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഉദാഹരണങ്ങൾ മുഴുവൻ പറഞ്ഞ് അഭയമുദ്ര കാട്ടിക്കൊണ്ട് കുറേയേറെ കാര്യങ്ങളിലേക്ക് വന്നത്. പക്ഷെ അവസാനം അദ്ദേഹം ഈ ഇതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. അതാണ് ഷാബുവിനെ പോലുള്ളവർക്ക് അവസരം കൊടുക്കുന്നത്. അല്ല, ഷാബുവിനെ പോലുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഒരുപാട് വിനിയോഗിച്ചതാണല്ലോ. അവരീ അവസരങ്ങളെല്ലാം ഒരുപാട് വിനിയോഗിച്ചതാണല്ലോ. രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് അറിയാം. അത് പ്രധാനമന്ത്രിക്കും അറിയാം, അമിത്ഷായ്ക്കും അറിയാം, ഷാബു പ്രസാദിനും അറിയാം. പിന്നെ ഇനി ഇതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമോ എന്ന് അവർ കരുതുന്നുവെങ്കിൽ അതൊന്നും ഫലപ്രദമാവില്ല എന്ന് അത് വരും ദിവസങ്ങൾ അത് തെളിയിക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെയോ ഹിന്ദു ജനതയോ അല്ല പറഞ്ഞത്. ഇവിടെ ഹിന്ദു സമൂഹത്തിന്റെ ആ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് നടക്കുന്ന സംഘപരിവാർ ശക്തികൾ, ആ സംഘപരിവാർ ശക്തി പറഞ്ഞത് ഹിന്ദു ജനതയെ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇലക്ഷന്റെ സമയത്ത്
ഇലക്ഷന്റെ സമയത്ത് ഹിന്ദുത്വത്തിൽ ശക്തി എന്നൊരു സാധനമുണ്ട്, ആ ശക്തിയെ നമ്മൾ തകർക്കണം. ശക്തി എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഹിന്ദു വിശ്വാസങ്ങളുടെ അടിസ്ഥാനമാണ്. ശക്തിയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതിനെ ഇത് രാഹുൽ ഗാന്ധി ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, ഹിന്ദുക്കളോടുള്ള ഈ രീതിയിലുള്ള ആക്രമണവും ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, ഇത് കുറച്ച് കാലമായി. ഇപ്പൊ പാർലമെന്റിനകത്ത് പറയാനുള്ള അവർക്ക് നമ്പർ കിട്ടി, നന്നായി പറയണം. ഉള്ളിൽ കിടക്കുന്ന വിഷം മുഴുവനും ഇവർ ശ്രദ്ധിക്കണം. ഇവിടെ അത് നാട്ടുകാർ കാണുകയും മുംബൈയിൽ നടത്തിയ ആ പ്രസംഗത്തിന്റെ നല്ല മലയാള പരിഭാഷ ഇപ്പോഴും വാട്സാപ്പുകളിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ ഒരുപാട് വിമർശനം അതിനെക്കുറിച്ച് നാട് മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ. എന്റെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാവുന്ന രാഹുൽ പ്രസാദ് ജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിയും ഈ നെഹ്റു കുടുംബവും കോൺഗ്രസും അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം മുഴുവനും ഛർദ്ദിച്ച് തീരാനുള്ള മരുന്നാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ഭൂരിപക്ഷം ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ നമ്പർ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഇവർ ഛർദ്ദിക്കാനുള്ള ഒരു മരുന്നാണ്. അവരത് ഛർദ്ദിച്ച് തീരണം, അത് ജനങ്ങൾ കാണണം.